കാത്തുകാത്തിരുന്ന ഒടുവിൽ കേരളിന്റെ സർവേ നടത്താൻ ഗവൺമെൻറ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ കേരളിൽ മാനേജിങ് ഡയറക്ടർക്ക് കാലാവധി നീട്ടിക്കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഒരു കഴിഞ്ഞ പ്രാവശ്യ കണക്കല്ല, ഒരു വ്യത്യാസമുണ്ട്. ഇത്തവണ സർവേ നടത്തുമ്പോൾ കല്ലിടിയിലില്ല, അത് സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുക മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഉപഗ്രഹ സർവേ ആകുമ്പോഴത്തേക്ക് ആരും നാട്ടുകാരും അറിയില്ല, ആരും അറിയില്ല. ബ്രഹ്മാവ് അറിയാതെ ആയുസ് പോയിട്ടുണ്ട് എന്ന് പറയും പോലെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്ന സിൽവർ ലൈനിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ്. എന്തായാലും ഒരു കാര്യം വളരെ ക്ലിയറായിട്ട് പിന്നെ ഇന്ന് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, കേരളയിൽ പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ ബോർഡ് അനുമതി തന്നാൽ ഉടൻ തന്നെ അത് പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ ടെൻഡർ ചെയ്യും എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ടെൻഡർ ചെയ്യുമ്പോൾ അതിൻ്റെ പദ്ധതിയുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. അതെ, ഒന്നാം ഘട്ടം പൂർത്തിയായി, അടുത്ത ഇനിയിപ്പോൾ പ്രവൃത്തിയിലേക്ക് ചെന്നാൽ മതി. അങ്ങനെ ആ ഒരു തരത്തിൽ കോടതി അനുവാദം കൊടുത്തു. പക്ഷേ കോടതി ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു നീരസം പ്രകടിപ്പിച്ചത്, ഈ ജനങ്ങളെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഈ കല്ലിടൽ പരിപാടി എന്തിനാണ്, ഈ പദ്ധതി ഉണ്ടോ ഇല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തായിരുന്നാലും കോടതിക്ക് അങ്ങനെ ചോദിക്കണം, കാരണം അവർ അവരുടെ മുന്നിൽ പരാതിയായിട്ട് ആളുകൾ ചെല്ലുമ്പോൾ അവർക്ക് അത് ചോദിക്കാതിരിക്കാനാവില്ല. എന്തായിരുന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി വേണോ വേണ്ടേ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കല്ല് ഇടുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാകും. ആ വസ്തു കല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ആ വസ്തു വിൽക്കാനോ അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റില്ല, കാരണം അതിന് അനുമതി കിട്ടില്ല. അതാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഭീതി. ഇത് ഫിസിക്കലായിട്ട് കല്ലിട്ടപ്പോൾ, കാരണം അവരെ കൂടെ നിർത്തി കല്ലിടാനുള്ള ശ്രമമാണ് ഇത്രയും നാൾ നടത്തിയത്. അത് പലയിടത്തും എതിർപ്പുകൾ വന്നപ്പോൾ ഓക്കെ അത് വേണ്ട, ഗവൺമെൻറ് മറുമരുന്ന് പ്രയോഗിക്കുകയാണ്, അങ്ങനെയല്ലേ? എന്തായിരുന്നാലും ഒരു കാര്യം ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞു. ഈ സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ഈ നമ്മുടെ സിൽവർ ലൈൻ. അത് നടപ്പാക്കുന്ന കേരളയിൽ എന്ന് പറയുന്ന കമ്പനി, നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പോലെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിൽ പെടുന്നതാണ് അതുപോലെ തന്നെ ഈ സിൽവർ ലൈൻ. അതുകൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ലെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. അല്ല, പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് 100 തവണ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിനിപ്പോൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നാലും ശരി. കാരണം റെയിൽവേ ബോർഡ് ഇതിന് അനുമതി കിട്ടി പച്ചക്കൊടി തന്നാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. എന്തായിരുന്നാലും ഒരു സ്വപ്ന പദ്ധതി കൂടി നടക്കട്ടെ, ജനങ്ങളുടെ ബുദ്ധിമുട്ടില്ലാത്ത പരമാവധി അവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കി പിന്നെ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് അത്, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും മറ്റു കാര്യത്തിനൊക്കെ സഹായിക്കും. പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും. ജോലിയുടെ ഭാഗമായാലും അല്ലെങ്കിൽ പിന്നെ യാത്രയുടെ ഭാഗമായാലും ഏത് രീതിയിലെടുത്താലും ശരി തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കേരളയിൽ പദ്ധതി. ഇതിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്ന ആ ആശങ്കകളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടി ഒരുപാട് ചർച്ചകൾ നടത്തി, സെമിനാറുകൾ നടത്തി, ഒരുപാട് ബോധവൽക്കരണവും നടത്തി ആണ് ഇവിടെ വരെ കണ്ടെത്തിച്ചത്. പക്ഷേ ഇനിയും ഈ പദ്ധതി നിർബന്ധമായും പൂർത്തിയാക്കും. ഈ പദ്ധതി കേരളത്തിന് ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. ആ ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. അത് മാത്രമല്ല, ഈ കേരളയിൽ പദ്ധതിയോട് ആദ്യം ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന വ്യാപകമായ ഒരു എതിർപ്പിൻ്റെ ശക്തി ഈ അടുത്ത കാലങ്ങളിൽ കുറഞ്ഞു വരുന്നതായും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അവരുടെ എതിർപ്പുകൾക്ക് കാരണം അവരെ ഇളക്കി വിടുന്നത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങളാണ്. ഇവിടുത്തെ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും അങ്ങനെ കോലീബി സഖ്യമാണ് ഇവരെ ഇളക്കി വിടുന്നത്. ഇവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇളക്കി വിട്ട് ഇവരെ സമരമുഖത്ത് എത്തിച്ചത് അവർ മാത്രമാണ്, അല്ലാതെ വേറെ ഒരു മനുഷ്യരും ഇല്ല. അവരാരും പറഞ്ഞില്ല. അവർക്കാർക്കും ഇത് അവർക്കൂടെ വേണ്ടിയല്ലേ? അവർക്ക് വേണ്ടിയല്ല, അവരുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി കല്ലിടുന്നത് അവർക്ക് വേണ്ടിയാണ്. ഇതിനെ ഇളക്കി വിട്ട് മറ്റൊരു രീതിയിൽ പ്രചരണം നടത്തി അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇവരെ തള്ളിവിട്ടത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ മാത്രമാണ്. എന്തായാലും ആ എതിർപ്പുകളെല്ലാം മാറി ഈ പദ്ധതി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു പിന്നെ ഒരു സ്വപ്ന പദ്ധതിയും കൂടി നടപ്പാകട്ടെ.